ഹായ് വെൽക്കം ടു സിജോസ് ടൈനി പ്ലാനറ്റ്. ഞങ്ങൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ബേർഡ്സ് പാർക്ക്, പിക്യു എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. അത് നമ്മുടെ വരാപ്പുഴ പോകുന്ന വഴിയിലുള്ളതാണ്. ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ് പറഞ്ഞിട്ട് വരാപ്പുഴ റോഡിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലാണ് ഈ എക്സോട്ടിക് ബേർഡ് പാർക്ക്. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിരുന്നു. നമുക്ക് 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബേർഡ്സ് കാണാം. ഒരു 2-3 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാമെന്ന ഒരു സ്ഥലം. അവിടെ ബേർഡ്സിന് നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ തരും. പിന്നെ അവിടെ സ്നേക്സ് ഉണ്ട്, നമുക്ക് സ്നേക്സിനെ കയ്യിൽ പിടിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊജിറ്റോ ഫ്രീ ആണ്. 100 രൂപയുടെ മൊജിറ്റോ ഫ്രീ ആണ് ഓരോ ടിക്കറ്റിനും. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ ഈ ശ്രദ്ധയ്ക്ക് വന്നത്. നല്ല ബ്ലോക്കാണ് വരപ്പുഴ ഭാഗം, നിങ്ങൾക്കറിയാമല്ലോ. ആ വരപ്പുഴ ഭാഗം ബ്ലോക്കൊക്കെ താണ്ടി ഞങ്ങൾ ഈ എക്സോട്ടിക് പാർക്കിലേക്ക് എത്തി. എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് കിട്ടിയ അനുഭവമാണ് ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കുട്ടികൾക്ക് 100, വലിയവർക്ക് 150. അങ്ങനെ ഞങ്ങൾക്ക് 9 ടിക്കറ്റ് ഞങ്ങളെടുത്ത് അകത്ത് കയറി. ബോക്സിൻ്റെ ഇതായതുകൊണ്ട് അവർ കയറിയൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സിനുള്ളിലേക്ക് ആക്കും. ആ എൻട്രൻസിൻ്റെ അവിടെ ഒരു ബോക്സ് പോലെ ഒരു കേജ് നമുക്കുണ്ടാവും. അതിലേക്ക് ഇരുന്നിട്ട് അവിടെ മറ്റേ പുറത്തേക്കുള്ള ഡോർ അടയ്ക്കും. അതിനുശേഷം തന്നെ കേജിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഡോർ തുറക്കും. അങ്ങനെയാണ് അത് ബേർഡ്സ് പാർക്ക് പോകാതിരിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ആകും. ഇതിൽ ബേർഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ബേർഡ്സും എന്താണ് ഫീഡ് ചെയ്യുന്നത് അവരുടെ ഹാബിറ്റേറ്റ് അനുസരിച്ച് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോകണം. അത് ചെറിയൊരു ബേർഡ്സിൻ്റെ സെക്ഷനാണ്. ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ കൂട്ടായിട്ട് അവർ മൂടിക്കുന്ന ഇരിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പപ്പായയുടെ തക്കാളിയുടെ ഒക്കെ പ്രശ്നങ്ങളാണ് തരാം. ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് എവിടെ നിന്ന് കിട്ടുമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേച്ചി വന്ന് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളത് കയ്യിൽ പിടിച്ച് പീഡിപ്പിക്കാൻ നോക്കി. പിന്നെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് മാക്സിമം വിസിറ്റേഴ്സ് വന്ന് ഇവരെല്ലാവരെയും ഫീഡ് ചെയ്യിപ്പിച്ച് ഇവർക്ക് വയറുവളഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു. വളരെ കുറച്ച് ബേർഡ്സാണ് നമ്മുടെ അടുത്തേക്ക് വന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ബാത്റൂം പിടിച്ചിരുന്നപ്പോൾ നീട്ടി ബേർഡ്സിൻ്റെ അടുത്തേക്ക് നീട്ടി നിൽക്കും. ബേർഡ്സ് നമ്മുടെ അടുത്തേക്ക് വരൽ വളരെ കുറവാണ്. എന്നാൽ ടൈമിൻ്റെ വ്യത്യാസമായിരിക്കും. നമ്മൾ ചിലപ്പം രാവിലെ തന്നെ പോവുകയാണെങ്കിൽ ഇവർ വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞെത്തി പീടിയും. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ കുറച്ച് നേരം മാത്രമേ എല്ലാ ബേർഡ്സും മൂടിക്കുന്നുണ്ട്. എല്ലാ മിസ്റ്റേഴ്സും ആ മൂടൊക്കെ ആയിരിക്കും പീഡിപ്പിക്കാനുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മാറി അടുത്ത കേജിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഏത് കേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും, ഒരു സ്മോൾ കേജ് ഉണ്ടാവും. നമ്മൾ ആ കേജിൽ കയറിയിട്ടാണ് നിന്നിട്ട് പോകേണ്ടത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അതൊരു സീഡ്സ് ഒക്കെ കഴിക്കുന്ന ടൈപ്പ് ബേർഡ്സാണ്. മത്തങ്ങയുടെ പുലിയുടെ സീഡ്സ് ഏതൊക്കെയോ സീഡ്സ് ഒക്കെ ചേർന്നുള്ള ഒരു പാത്രം നമുക്ക് തരും. അപ്പം അതായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവർക്ക് പറ്റാവുന്ന ഹാബിറ്റേറ്റിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അവിടെ ചെറിയ കുളവും വെള്ളമൊക്കെ ആയിട്ട് കുറേ മരങ്ങൾ, കുറേ ചെറിയ കുറ്റിച്ചെടികൾ അതൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കയറി. അവിടെ ഞങ്ങൾ കുറച്ചൊരു വെയിറ്റ് ചെയ്തു. കുറച്ച് ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി ബേർഡ്സ് ഒന്നും വന്നില്ല. ഈ പറഞ്ഞ പോലെ വിശപ്പ് മാറിയിരിക്കുകയായിരുന്നു. ചിലവരുടെ പ്ലേറ്റിൽ പോയിട്ട് ബേർഡ്സ് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടന്നു. അവിടെയാണെങ്കിൽ നമുക്ക് ലാർജ് മക്കാവോ അങ്ങനത്തെ ടൈപ്പ് വലിയ വലിയ പാരക്കറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. അവിടെ നമുക്ക് പാരക്കറ്റ്സ്, വലിയ പാരക്കറ്റ്സിൻ്റെ ഏരിയയിലൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ഷോൾഡറിൽ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആ സെക്ഷനിലേക്ക് കടന്നു. അവിടെ കുറച്ച് ഓൾറെഡി കുറച്ച് ക്രൗഡഡ് ആണ്. ഞങ്ങൾ അവിടേക്ക് കുറച്ച് നീങ്ങി. ഞങ്ങൾ ചില ബേർഡ്സിനൊക്കെ ട്യൂൺ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. അധികം അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബേർഡ്സ് പറന്നു പോകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചൊക്കെ ഞങ്ങൾ ബേർഡ്സിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഈ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ ക്യൂ കുറച്ച് നീണ്ടു തുടങ്ങി. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണല്ലോ. ആളെ ഷോൾഡറിൽ ബേർഡ്സിനെ നിർത്തി ഫോട്ടോ എടുത്ത് അടുത്ത ആൾക്ക് ആളുടെ ഷോൾഡറിലേക്ക് വയ്ക്കുക. അങ്ങനെ പിന്നെ ഈ ബേർഡ്സിൻ്റെ മൂഡ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു പോകും, ഷോൾഡറിൽ നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത വലിയ ബേർഡിനെ കിട്ടിയിട്ട് വേണം നമുക്ക് ഷോൾഡറിൽ നിർത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും നമുക്ക് അവിടെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു സ്റ്റാൻഡിൽ നല്ല വലിയ പാരക്കറ്റ്, റെഡ് കളർ പാരക്കറ്റൊക്കെ
എത്തിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒന്ന് ട്രൈ ചെയ്ത് കയ്യിലേക്ക് തന്നെ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, ബാക്കി അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലേക്കൊക്കെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രൈ ചോദിച്ചൊന്നും ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടായില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇത് നോക്കി. ആക്ച്വലി ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ വാച്ച് ചെയ്യാനുള്ള ബേർഡ്സൊന്നും അധികം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. ഇതിന് ശേഷം 4-ാമത്തെ സെക്ഷനാണ് സ്നേക്സിൻ്റെ സെക്ഷൻ. സ്നേക്സിൻ്റെ സെക്ഷനിലേക്ക് കടന്നു. ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത് സ്നേക്സ് ഇവിടെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. സ്നേക്സ് നോക്കിയപ്പോൾ ആകെ 2 സ്നേക്സ് ഉള്ളു, 2 പൈത്തൺ, നോർമൽ പൈത്തണും പിന്നെ വൈറ്റ് കളർ പൈത്തൺ. അപ്പോൾ ഞങ്ങൾ ഇതിനെ എല്ലാവരും കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കാമെന്ന് പ്രതീക്ഷയാണ് ചെന്നു. അപ്പോഴാണ് അവർ പറയുന്നത് അതിനെ സ്പെഷ്യൽ ചാർജ് ആക്കിയത്. സ്നേക്സിന് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കണ്ട പോലെ നമുക്ക് ആ ടിക്കറ്റിൽ നമുക്ക് സ്നേക്സിനെയും ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, ഫോൾഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് മാത്രം പോയിട്ട് 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വന്ന് സ്നേക്കിനെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തു. പൈത്തണ് കയ്യിലിങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുന്ന ഫോട്ടോ. ബാക്കി വരും ആരും എടുത്തില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് പിന്നെയും അകത്ത് കയറണം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ പണി നമുക്ക് അത് കിട്ടി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിനേക്കാൾ രസകരമായ കാര്യം, നമുക്ക് മൊജിറ്റോ ഫ്രീ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ അവിടേക്ക് അന്വേഷിച്ചു എവിടെയാണ് ഈ മൊജിറ്റോ ഫ്രീ കിട്ടണത്. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് തുടക്കം മാത്രം ഉണ്ടായിരുന്നു, ഒരു ഓഫറായിരുന്നു, ഇപ്പോൾ മൊജിറ്റോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ 150 രൂപയ്ക്ക് അവിടെ മാക്സിമം 1/2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ സ്നേക്സിനെയും വരട്ടി പൈസയും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊജിറ്റോ ഫ്രീ ഉണ്ടായത് അതും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. പിന്നെ ഈ 2-ാമത് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ പുതിയത് എന്തെങ്കിലും വരാതെ നമുക്ക് 2-ാമത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നില്ല 150 രൂപ കൊടുത്ത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി പോയിട്ടുണ്ടായിരുന്നു, അവർക്ക് 200 ആക്കി എന്ന് പറഞ്ഞാണ് ടിക്കറ്റ്. 200 ഒരു ഷോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എനിവേ, നിങ്ങൾ ബേർഡ്സൊക്കെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ കുറേ കളക്ഷൻ ബേർഡ്സ് ഉണ്ട്. കൂടുതലും പാരക്കറ്റ് ടൈപ്പ് ബേർഡ്സാണ്. നമ്മൾ വിശപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത് പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വന്ന് ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പാത്രം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ, നമ്മുടെ അടുത്തേക്ക് വരില്ല. അപ്പോൾ ഇതാണ് PQ എക്സോട്ടിക് ബേർഡ് പാർക്കിൻ്റെ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.